അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇശ്രയിൻ കാർഡ് എടുത്തവർക്ക് 5000 രൂപയുടെ ഏറ്റവും പുതിയ ആനുകൂല്യം പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഉള്ളവർക്ക് ലഭിക്കും. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി ഇശ്രയിൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ആളുകൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾക്ക് ഇനിയും ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. 16 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകാം. പല സംസ്ഥാനങ്ങളിലും നിരവധി ആനുകൂല്യങ്ങളാണ് ഇശ്രയിൻ കാർഡ് എടുത്തവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. കേരളത്തിൽ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ആദ്യമായി ലഭിക്കുന്നത്. അപകട മരണങ്ങൾക്ക് 2 ലക്ഷം രൂപയും ബാഹിക വൈകല്യങ്ങൾക്ക് 1 ലക്ഷം രൂപയും ലഭിക്കും. ആദ്യവർഷ പ്രീമിയം കേന്ദ്ര സർക്കാർ തന്നെ സൗജന്യമായി നൽകുന്നുണ്ട്. പദ്ധതിയിലേക്ക് കേരളത്തിൽ ഉള്ള കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ആണ് 3000 രൂപ മാസം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുക. മാസം നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് ആനുപാതികമായി കേന്ദ്ര സർക്കാരും ഒരു തുക അടയ്ക്കും. ഇതിന് ആനുപാതികമായി പെൻഷൻ തുക 3000 രൂപ വരെ ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഭാഗമാകുവാൻ സാധിക്കുന്ന ശ്രേയോഗി മന്ധൻ യോജന എന്ന പദ്ധതി. ഈ ഒരു പദ്ധതി പ്രകാരം മാസം ആനുകൂല്യം ലഭിക്കും. 60 വയസ്സ് മുതലാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. ഏറ്റവും പുതുതായി 5000 രൂപ വരെ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000 രൂപ മുതൽ 5000 രൂപ വരെ മാസം പെൻഷൻ പദ്ധതി പ്രകാരം ലഭിക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പദ്ധതിയുടെ ഭാഗമായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ ഇനിയും ഇശ്രയിൻ കാർഡ് എടുത്തവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും പദ്ധതിയും പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്.